ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നല്ല രണ്ട് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ആദ്യം ഒരു വൺ കെ ജി ബട്ടർ സ്കോച്ച് കേക്കാണ്. അപ്പോൾ അത് ഐസിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പിങ്ക് കളർ തീമിലാണ് ഈ ഒരു കേക്ക് ചെയ്തേണ്ടത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് ക്രീമിലേക്ക് കളർ സ്പ്ലാഷിൻ്റെ പിങ്ക് കളർ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു ടിഷ്യു എടുത്ത് ഇതേപോലെ ഒന്ന് ചുരുട്ടിയിട്ട് ആ ഒരു ക്രീമിലേക്ക് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം അത് കേക്കിൻ്റെ പല ഭാഗത്തായിട്ട് ഇതേപോലെ അത് വെച്ച് ആ ഒരു ടിഷ്യു വെച്ച് നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഡിസൈൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസിങ് നൈഫ് യൂസ് ചെയ്തിട്ടും ഇങ്ങനെ ഐസിങ് നൈഫിനകത്തോട്ട് ഇങ്ങനെ ക്രീമാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പാച്ചുല യൂസ് ചെയ്തിട്ടും ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു ഡിസൈൻ കൊടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ടിഷ്യു വെച്ച് ചെയ്തതേ ഉള്ളൂ. ഇതിപ്പോൾ കേക്കിൽ ഫുള്ളായിട്ട് നമ്മൾ ഇതേപോലെ പിങ്ക് കൊടുത്താൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഇതിപ്പോൾ ഞാൻ അങ്ങനെ കൊടുക്കുന്നില്ല, കാരണം ഒരു വൈറ്റ് ഫ്രോക്കിനകത്ത് ഈ ഒരു പിങ്ക് കളറ് ഇതേപോലെ ഡിസൈനാണ് ആ കുട്ടിയുടെ ഡ്രസ്സ്. അപ്പോൾ ആ ഒരു തീമിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ഇതേപോലെ ഒരു ഫ്ലവറും വെച്ച് കൊടുത്ത് ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും. പിന്നെ നമ്മൾ നെയിം എഴുതാൻ നെയിം കട്ട് ചെയ്തേക്കുന്നത് ഫോണ്ടൻറ്റിൻ്റെ പ്ലങ്ങർ കട്ടർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ലെറ്റേഴ്സ് ബ്ലാക്ക് കളറിൽ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഗോൾഡൻ ഡസ്റ്റ് ചെയ്തിട്ടാണ് നെയിം വെച്ച് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ ആ പിങ്ക് കളറ് കൊടുത്ത ഭാഗത്തൊക്കെ കുറച്ച് വൈറ്റ് കളറ് ഷുഗർ ബോൾസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് കേക്ക് വീഡിയോയിൽ നല്ല ക്ലിയറായിട്ട് കാണുന്നില്ല. പിന്നെ ആ ഒരു പിങ്ക് കളറ് ക്രീമും യൂസ് ചെയ്തിട്ട് ഒരു ബോർഡർ ഡിസൈന് താഴെയും പിന്നെ ആ ഒരു മുകൾ ഭാഗത്ത് ആ കേക്കിൻ്റെ എഡ്ജിലായിട്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ക്രീം പിങ്ക് കളറിൽ അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്രീം യൂസ് ചെയ്തിട്ട് ഇതേപോലെ രണ്ട് മൂന്ന് റോസറ്റാസ് പോലെ ആ ഒരു പിങ്ക് കളർ കൊടുത്തതിൻ്റെ സൈഡിലായിട്ട് കേക്കിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു കേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ റേറ്റ് വരുന്നത് 950 രൂപയാണ്. അപ്പോൾ ഞാനിതിനകത്ത് എക്സ്ട്രാ ചാർജൊന്നും ആഡ് ചെയ്തിട്ടില്ല. അടുത്തതായിട്ട് ഒരു വൈറ്റ് ഫോറസ്റ്റ് ടയർ കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി 9 ഇഞ്ചിലും 6 ഇഞ്ചിലും രണ്ട് കേക്ക് ഐസിംഗ് ഒക്കെ ചെയ്ത് തലേന്ന് തന്നെ സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് പിറ്റേ ദിവസം എടുത്താണ് നമ്മൾ ടയർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 9 ഇഞ്ചിലും 4 ലെയറും 6 ഇഞ്ചിലും 4 ലെയറായിട്ടാണ് ഐസിങ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ താഴത്തെ ടയറിൽ ഇതേപോലെ കുറച്ച് സ്റ്റിക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചരിഞ്ഞു പോകാതിരിക്കാനും ഒക്കെ നമുക്ക് നോർമലി ടയർ കേക്കൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ കുറച്ച് സ്റ്റിക്കൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഐസിങ് നൈഫ് യൂസ് ചെയ്തിട്ട് നമ്മൾ മുകളിലത്തെ ടയർ ഇതേപോലെ ഒരു സ്റ്റിക്ക് കൊണ്ട് ഒന്ന് ബാലൻസ് ചെയ്ത് ഇതേപോലെ സ്റ്റിക്ക് നമ്മൾ ടയർ സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് മുകളിൽ നിന്നും താഴോട്ട് ഇതേപോലെ ഒരു ടവൽസ് കൂടി ഒന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ടവൽസ് കൊടുത്തപ്പം കുറച്ച് ക്രീം അവിടെ നിന്ന് പോയായിരുന്നു. അപ്പോൾ ആ ഒരു ക്രീം ആ ഭാഗത്ത് നമ്മൾ ഇതേപോലെ കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് നമ്മളതൊന്ന് ലെവൽ ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. കേക്കിൻ്റെ താഴ്ഭാഗത്ത് മിന്നി മൗസിൻ്റെ ഒരു നോൺ എഡിബിൾ ടോപ്പർ ഇതേപോലെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വൈറ്റ് ക്രീം റൗണ്ട് നോസിൽ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒരു താഴത്തെ കേക്കിന് ബോർഡർ ഡിസൈൻ ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിങ്ക് കേക്കിന് ആ ഒരു വൈറ്റ് ബോർഡർ ഡിസൈൻ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇത് കസ്റ്റമൈസ്ഡ് ഡിസൈനാണ്. അതേപോലെ തന്നെ ആ മുകളിലത്തെ ടയർ സെപ്പറേറ്റ് ചെയ്യുന്നിടത്ത് നമ്മൾ പിങ്ക് കളറിൽ ആ ഒരു ക്രീം യൂസ് ചെയ്തിട്ട് അതേപോലെ ഒരു ബോർഡർ ഡിസൈൻ ഒന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ബേസിലായിട്ടാണ് നെയിം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ പ്ലങ്ങർ കട്ടർ യൂസ് ചെയ്തിട്ട് ലെറ്റേഴ്സ് കട്ട് ചെയ്ത് ഇതേപോലെ ആ ഒരു ബേസിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളൊരു ഹാപ്പി ബർത്ത്ഡേയുടെ ഗോൾഡൻ കോയിൻ ടോപ്പർ ആ ഒരു ഫസ്റ്റ് ടയറിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു മിന്നി മൗസിൻ്റെ ആ ഒരു ഫേസിൻ്റെ മോഡൽ പേപ്പർ കട്ടിങ് എടുത്ത് അതിന് ബാക്കിൽ സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ഒട്ടിച്ച് ഡബിൾ ടേപ്പ് ഒട്ടിച്ച് ഒട്ടിച്ച് അതും കൂടി ഒന്ന് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ ടൈപ്പ് ഷുഗർ ബോൾസ് ഗോൾഡൻ കളർ ഷുഗർ ബോൾസ് ആ ഒരു വൈറ്റ് പോർഷൻ വരുന്ന കേക്കിൻ്റെ ഭാഗത്തായിട്ടൊക്കെ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു നെയിം സെറ്റ് ചെയ്തേക്കുന്നത് ബ്ലാക്ക് കളറിലായിരുന്നു. അപ്പോൾ ആ ഒരു ബ്ലാക്ക് കളറൊന്ന് മാറ്റാൻ വേണ്ടി അതിനകത്തേക്ക് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ഡസ്റ്റിങ്ങിനൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അതുകൂടി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ടയർ കേക്കിൻ്റെ ഡെക്കറേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ 3 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. ടോട്ടൽ റേറ്റ് വരുന്നത് 2450 രൂപയാണ്. അപ്പോൾ ടയർ റേറ്റ് പിന്നെ ബോക്സ് ആ ഒരു ടോപ്പർ അങ്ങനെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് റേറ്റ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കേക്ക് ഡിസൈനും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.